എല്ലാ പ്രിയ കൂട്ടുകാർക്കും മെറീസ് വേൾഡിലേക്ക് സ്വാഗതം. ലോഗോസ് കിസ് 2020 December 27 നടക്കുന്ന പരീക്ഷയിലേക്ക് വേണ്ടുന്ന പാഠഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങളാണ് നമ്മൾ ഈ എപ്പിസോഡിൽ തയ്യാറാക്കിയിരിക്കുന്നത്. വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം 1 മുതൽ 8 വരെ അധ്യായങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ള ഒരു പാഠഭാഗം. അതിൽ മാർക്കോസിൻ്റെ സുവിശേഷം 2 അധ്യായത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഇന്നിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. 1 ചോദ്യം: വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷം 2 അധ്യായത്തിൽ ആകെ എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം: 28 വാക്യങ്ങൾ. 2 ചോദ്യം: രണ്ടാം അധ്യായത്തിലെ ആദ്യത്തെ തലക്കെട്ട് എന്ത്? ഉത്തരം: തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്നു. 3 ചോദ്യം: യേശു എപ്പോഴാണ് വീട്ടിലുണ്ടെന്ന വാർത്ത പ്രചരിച്ചത്? ഉത്തരം: കുറേ ദിവസങ്ങൾക്ക് ശേഷം കഫർനാമിൽ തിരിച്ചെത്തിയപ്പോൾ. 4 ചോദ്യം: എവിടെ നിൽക്കാൻ സ്ഥലം തികയാത്ത വിധം നിരവധി ആളുകൾ അവിടെ കൂടി എന്നാണ് മാർക്കോസ് സുവിശേഷകൻ പറയുന്നത്? എവിടെ നിൽക്കാൻ സ്ഥലം തികയാത്ത വിധം നിരവധി ആളുകൾ അവിടെ കൂടി എന്നാണ് മാർക്കോസ് സുവിശേഷകൻ 2:2 പറയുന്നത്? ഉത്തരം: വാതിൽക്കൽ പോലും നിൽക്കാൻ സ്ഥലം തികയാത്ത വിധം. 5 ചോദ്യം: അവിടെ കൂടിയ ആളുകളോട് യേശു എന്താണ് പ്രസംഗിച്ചത്? ഉത്തരം: വചനം. 6 ചോദ്യം: എത്ര പേർ ചേർന്നാണ് തളർവാദ രോഗിയെ എടുത്തുകൊണ്ടുവന്നത്? 4 പേർ ചേർന്നു. 7 ചോദ്യം: തളർവാദ രോഗിയെ എടുത്തുകൊണ്ടുവന്നവർക്ക് യേശുവിൻ്റെ അടുത്തെത്താൻ കഴിയാതിരുന്നത് ആര് നിമിത്തമാണ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ്? ഉത്തരം: ജനക്കൂട്ടം നിമിത്തം. 8 ചോദ്യം: യേശുവിൻ്റെ അടുക്കലെത്താൻ കഴിയാത്തതിനാൽ തളർവാദ രോഗിയുമായി വന്നവർ എന്തു ചെയ്തു? ഉത്തരം: യേശു ഇരുന്ന സ്ഥലത്തിൻ്റെ മേൽക്കൂര പൊളിച്ച് തളർവാദ രോഗിയെ അവർ കിടക്കയോടെ താഴെ ഇറക്കി. 9 ചോദ്യം: തളർവാദ രോഗിയോട് യേശു ആദ്യം പറഞ്ഞതെന്താണ്? ഉത്തരം: മകനെ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. 10 ചോദ്യം: മകനെ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് യേശു പറഞ്ഞത് ആരുടെ വിശ്വാസം കണ്ടിട്ടാണ്? തളർവാദ രോഗിയെ കൊണ്ടുവന്ന 4 പേരുടെ വിശ്വാസം കണ്ടിട്ട്. മകനെ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഇരിപ്പുണ്ടായിരുന്നത് ആരായിരുന്നു? ഉത്തരം: നിയമജ്ഞരിൽ ചിലർ. 12 ചോദ്യം: അവിടെ ഇരിപ്പുണ്ടായിരുന്ന നിയമജ്ഞരിൽ ചിലർ യേശു ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്താണ് ചിന്തിച്ചത്? ഉത്തരം: എന്തുകൊണ്ടാണ് അവൻ ഇപ്രകാരം പറയുന്നത്? ദൈവദൂഷണം പറയുന്നു, ദൈവത്തിനല്ലാതെ മറ്റാർക്കാണ് പാപം ക്ഷമിക്കാൻ സാധിക്കുക? 13 ചോദ്യം: നിയമജ്ഞരിൽ ചിലർ ഇപ്രകാരം ചിന്തിക്കുന്നു എന്നറിഞ്ഞ യേശു എന്താണ് ചോദിച്ചത്? ഏതാണ് എളുപ്പം, തളർവാദ രോഗിയുടെ നിന്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയുന്നതോ, എഴുന്നേറ്റ് നിന്റെ കിടക്കയും എടുത്ത് നടക്കുക എന്ന് പറയുന്നതോ? ചോദ്യം ഒരിക്കൽ കൂടി: നിയമജ്ഞരിൽ ചിലർ, ഇവൻ ദൈവദൂഷണം പറയുന്നു, ദൈവത്തിനല്ലാതെ മറ്റാർക്കും പാപം ക്ഷമിക്കാൻ സാധിക്കുക, ആർക്കാണ് പാപം ക്ഷമിക്കാൻ സാധിക്കുക, ഇപ്രകാരം ചിന്തിക്കുന്നതറിഞ്ഞ യേശു എന്താണ് ചോദിച്ചത്? ഉത്തരം: ഏതാണ് എളുപ്പം, തളർവാദ രോഗിയുടെ നിന്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയുന്നതോ, എഴുന്നേറ്റ് നിന്റെ കിടക്കയും എടുത്ത് നടക്കുക എന്ന് പറയുന്നതോ? 14 ചോദ്യം: എന്നാൽ ഭൂമിയിൽ മനുഷ്യപുത്രന് പാപങ്ങൾ ക്ഷമിക്കാൻ അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് യേശു തളർവാദ രോഗിയുടെ എന്താണ് പറഞ്ഞത്? ഉത്തരം: എഴുന്നേറ്റ് നിന്റെ കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോവുക എന്ന്. 15 ചോദ്യം: എഴുന്നേറ്റ് നിന്റെ കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോവുക എന്ന് യേശു തളർവാദ രോഗിയുടെ പറഞ്ഞത് എന്തറിയേണ്ടതിന് വേണ്ടിയിട്ടാണ്? ഉത്തരം:
ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് അറിയേണ്ടതിന്. അടുത്ത 16-ാമത്തെ ചോദ്യം, എഴുന്നേറ്റ് നിന്റെ കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോവുക എന്ന് പറഞ്ഞപ്പോൾ തളർവാദ രോഗി എന്തു ചെയ്തു? ഉത്തരം, തൽക്ഷണം തളർവാദ രോഗി എഴുന്നേറ്റ് കിടക്കയും എടുത്ത് എല്ലാവരും കാണുകയെ പുറത്തേക്ക് പോയി. അടുത്ത 17-ാമത്തെ ചോദ്യം, തളർവാദ രോഗി എഴുന്നേറ്റ് കിടക്കയും എടുത്ത് എല്ലാവരും കാണുകയെ പുറത്തേക്ക് പോയപ്പോൾ അവിടെ കൂടിയിരുന്ന ജനം എന്തു ചെയ്തു? ഉത്തരം, വിസ്മയിച്ചു. അടുത്ത 18-ാമത്തെ ചോദ്യം, അവർ വിസ്മയിച്ചു പറഞ്ഞത് എന്താണ്? ഉത്തരം, ഇതുപോലൊന്നും ഞങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ല. 19-ാമത്തെ ചോദ്യം, ഇതുപോലൊന്നും ഞങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് ജനങ്ങൾ എന്തു ചെയ്തു? ഉത്തരം, ജനങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തി. അടുത്ത 20-ാമത്തെ ചോദ്യം, മാർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ തലക്കെട്ട് എന്ത്? ലേവിയെ വിളിക്കുന്നു. 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. അടുത്ത ചോദ്യം, ഇരുപത്തൊന്നാമത്തെ ചോദ്യം, തളർവാദ രോഗിയെ സുഖപ്പെടുത്തിയ ശേഷം യേശു എവിടേക്കാണ് പോയത്? കടൽ തീരത്തേക്ക്. 22, കടൽ തീരത്തേക്ക് പോയ യേശുവിൻ്റെ അടുത്ത് എത്തിയത് ആര്? ഉത്തരം, ജനക്കൂട്ടം. 23-ാമത്തെ ചോദ്യം, കടൽ തീരത്തേക്ക് പോയ യേശുവിൻ്റെ അടുത്ത് എത്തിയ ജനക്കൂട്ടത്തെ യേശു എന്ത് ചെയ്തു? അവൻ അവരെ പഠിപ്പിച്ചു. 24-ാമത്തെ ചോദ്യം, യേശു തൻ്റെ ശിഷ്യഗണത്തിലേക്ക് 5-ാമതായി വിളിക്കുന്നത് ആരെ? ലേവിയെ. 25-ാമത്തെ ചോദ്യം, ലേവിയുടെ പിതാവിൻ്റെ പേരെന്ത്? ഹെൽപ്പൈ. 26-ാമത്തെ ചോദ്യം, ലേവി ആരായിരുന്നു? ഉത്തരം, ചുങ്കക്കാരൻ. 27-ാമത്തെ ചോദ്യം, യേശു കടന്നു പോകുമ്പോൾ ലേവി എവിടെ ഇരിക്കുകയായിരുന്നു? ഉത്തരം, ചുങ്കസ്ഥലത്ത്. 28-ാമത്തെ ചോദ്യം, ചുങ്കസ്ഥലത്തിരിക്കുന്ന ലേവിയെ കണ്ട് യേശു അവനോട് എന്തു പറഞ്ഞു? ഉത്തരം, എന്നെ അനുഗമിക്കുക. 29-ാമത്തെ ചോദ്യം, എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞപ്പോൾ ലേവി എന്തു ചെയ്തു? ഉത്തരം, അവൻ എഴുന്നേറ്റ് യേശുവിനെ അനുഗമിച്ചു. അടുത്ത 30-ാമത്തെ ചോദ്യം, യേശുവും ശിഷ്യന്മാരും ലേവിയുടെ ഭവനത്തിൽ ഭക്ഷണത്തിനിരുന്നപ്പോൾ കൂടെ ഇരുന്നവർ ആരെല്ലാമായിരുന്നു? ഉത്തരം, അനേകം ചുങ്കക്കാരും പാപികളും. 30-ാമത്തെ ചോദ്യം, അവൻ ലേവിയുടെ ഭവനത്തിൽ ഭക്ഷണത്തിനിരിക്കുമ്പോൾ അനേകം ചുങ്കക്കാരും പാപികളും അവൻ്റെയും ശിഷ്യന്മാരുടെയും കൂടെ ഇരുന്നു, കാരണമെന്ത്? ഉത്തരം, അവനെ അനുഗമിച്ചവർ നിരവധിയായിരുന്നു. അടുത്ത 31-ാമത്തെ ചോദ്യം, അവൻ ചുങ്കക്കാരുടെയും പാപികളോടും കൂടെ ഭക്ഷിക്കുന്നത് എന്ത് എന്ന് ആരോട് ചോദിച്ചു? ചോദ്യം ഒരിക്കൽ കൂടെ, അവൻ ചുങ്കക്കാരുടെയും പാപികളുടെയും കൂടെ ഭക്ഷിക്കുന്നത് എന്ത് എന്ന് ആരോട് ചോദിച്ചു? ഫരിസേരിൽപ്പെട്ട നിയമജ്ഞരിൽ ചിലർ യേശുവിൻ്റെ ശിഷ്യന്മാരോട് ചോദിച്ചു. അടുത്ത 32-ാമത്തെ ചോദ്യം, അവൻ ചുങ്കക്കാരുടെയും പാപികളോടും കൂടെ ഭക്ഷിക്കുന്നത് എന്ത് എന്ന് ഫരിസേരിൽപ്പെട്ട നിയമജ്ഞരിൽ ചിലർ യേശുവിൻ്റെ ശിഷ്യന്മാരോട് ചോദിക്കുന്നത് കേട്ടപ്പോൾ യേശു പറഞ്ഞ മറുപടി എന്ത്? ഉത്തരം, ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. നീതിമാന്മാരെ വിളിക്കാനല്ല പാപികളെ വിളിക്കാനാണ് ഞാൻ വന്നത്. അടുത്ത 33-ാമത്തെ ചോദ്യം, ആർക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം? ഉത്തരം, രോഗികൾക്ക്. അടുത്ത 34-ാമത്തെ ചോദ്യം, ആരെ വിളിക്കാനാണ് വന്നതെന്ന് യേശു ഫരിസേരിൽപ്പെട്ട ചില നിയമജ്ഞരോട് പറഞ്ഞത്? ഉത്തരം, പാപികളെ വിളിക്കാനാണ്. അടുത്ത ചോദ്യം, വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷത്തിലെ 2-ാം അധ്യായത്തിലെ 3-ാമത്തെ തലക്കെട്ട് എന്ത്? ഉത്തരം, ഉപവാസത്തെക്കുറിച്ച് തർക്കം. അടുത്ത 36-ാമത്തെ ചോദ്യം, ആരുപവസിക്കുകയായിരുന്നു എന്നാണ് മാർക്കോസിൻ്റെ സുവിശേഷത്തിൽ പറയുന്നത്?
യോഹന്നാൻ്റെ ശിഷ്യന്മാരും ഫരിസേയരും. അടുത്ത ചോദ്യം, 37-ാമത്തെ ചോദ്യം, നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കാത്തത് എന്ത് എന്ന് ഏതാനും പേർ ശിഷ്യന്മാരോട് ചോദിക്കുന്നു. അവർ യേശുവിനോട് പറയുന്നത് ആരുടെയെല്ലാം ശിഷ്യന്മാർ ഉപവസിക്കുന്നു എന്നാണ്. ഉത്തരം, യോഹന്നാൻ്റെയും ഫരിസേയരുടെയും ശിഷ്യന്മാർ. അടുത്ത 38-ാമത്തെ ചോദ്യം, നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കാത്തത് എന്ത് എന്ന് യേശുവിനോട് ചോദിച്ച ശിഷ്യന്മാരോട് യേശു ഒരു മറു ചോദ്യം ചോദിക്കുന്നു, അതെന്താണ്? ഉത്തരം, മണവാളൻ കൂടെയുള്ളപ്പോൾ മണവറത്തോടർക്ക് ഉപവസിക്കാൻ സാധിക്കുമോ? ഉത്തരം ഒന്നും കൂടെ, മണവാളൻ കൂടെയുള്ളപ്പോൾ മണവറത്തോടർക്ക് ഉപവസിക്കാൻ സാധിക്കുമോ? അടുത്ത 39-ാമത്തെ ചോദ്യം, ആര് കൂടെയുള്ളിടത്തോളം കാലം മണവറത്തോഴർക്ക് ഉപവസിക്കാൻ കഴിയില്ല എന്നാണ് യേശു പറഞ്ഞത്? ചോദ്യം ഇരിക്കക്കൂടി, ആര് കൂടെയുള്ളിടത്തോളം കാലം മണവറത്തോഴർക്ക് ഉപവസിക്കാൻ കഴിയില്ല എന്നാണ് യേശു പറഞ്ഞത്? മണവാളൻ. ഉത്തരം. അടുത്ത 40-ാമത്തെ ചോദ്യം, മണവറത്തോഴൻ എപ്പോൾ ഉപവസിക്കുമെന്നാണ് യേശു പറയുന്നത്? ചോദ്യം ഒരിക്കൽക്കൂടി, മണവറത്തോഴർ എപ്പോൾ ഉപവസിക്കുമെന്നാണ് യേശു പറയുന്നത്? ഉത്തരം, മണവാളൻ അവരിൽ നിന്ന് അകറ്റപ്പെടുന്ന കാലം വരും, അന്ന് അവർ ഉപവസിക്കും. അടുത്ത 41-ാമത്തെ ചോദ്യം, പഴയ വസ്ത്രത്തിൽ പുതിയ കഷ്ണം തുന്നിച്ചേർത്താൽ എന്ത് സംഭവിക്കും? തുന്നിച്ചേർത്ത കഷ്ണം അതിൽ നിന്ന് കീറിപ്പോരുകയും കീറൽ വലുതാവുകയും ചെയ്യും. ഉത്തരവൊരിക്കൽ കൂടി, തുന്നിച്ചേർത്ത കഷ്ണം അതിൽ നിന്ന് കീറിപ്പോരുകയും കീറൽ വലുതാവുകയും ചെയ്യും. അടുത്ത ചോദ്യം, 42-ാമത്തെ ചോദ്യം, ആരും പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങളിൽ ഒഴിച്ചു വെക്കാറില്ല, ഒഴിച്ചു വെച്ചാൽ എന്ത് സംഭവിക്കും? ഉത്തരം, തോൽക്കുടങ്ങൾ പിളരുകയും തോൽക്കുടങ്ങളും വീഞ്ഞും നഷ്ടപ്പെടുകയും ചെയ്യും. ഉത്തരവൊരിക്കൽ കൂടി, തോൽക്കുടങ്ങൾ പിളരുകയും തോൽക്കുടങ്ങളും വീഞ്ഞും നഷ്ടപ്പെടുകയും ചെയ്യും. അടുത്ത 43-ാമത്തെ ചോദ്യം, പുതിയ വീഞ്ഞിന് എന്തു തന്നെ വേണമെന്നാണ് മാർക്കോസിൻ്റെ സുവിശേഷം 2:22 വാക്യത്തിൽ പറയുന്നത്? ഉത്തരം, പുതിയ തോൽക്കുടങ്ങൾ. അടുത്ത, മാർക്കോസിൻ്റെ സുവിശേഷം 2:23 മുതൽ 28 വരെയുള്ള വാക്യങ്ങളുടെ തലക്കെട്ട് എന്ത്? ഉത്തരം, സാപത്താചരണത്തെക്കുറിച്ചുള്ള വിവാദം. ഉത്തരം ഒരിക്കൽക്കൂടി, സാപത്താചരണത്തെക്കുറിച്ച് വിവാദം. 45-ാമത്തെ ചോദ്യം, യേശുവും ശിഷ്യന്മാരും വിളഞ്ഞു കിടക്കുന്ന വയലിലൂടെ പോയ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ത്? ഉത്തരം, സാപത്ത്. 46-ാമത്തെ ചോദ്യം, യേശുവും ശിഷ്യന്മാരും വിളഞ്ഞു കിടക്കുന്ന വയലിലൂടെ പോയപ്പോൾ ശിഷ്യന്മാർ എന്താണ് ചെയ്തത്? ഉത്തരം, കതിരുകൾ പറിക്കാൻ തുടങ്ങി. 47-ാമത്തെ ചോദ്യം, സാപത്ത് ദിവസത്തിൽ കതിരുകൾ പറിച്ചപ്പോൾ ഫരിസേയർ ചോദിച്ചത് എന്ത്? ഉത്തരം, സാപത്തിൽ നിഷിദ്ധമായത് അവർ ചെയ്യുന്നത് എന്തുകൊണ്ട്? അടുത്ത 48-ാമത്തെ ചോദ്യം, സാപത്തിൽ നിഷിദ്ധമായത് അവർ ചെയ്യുന്നത് എന്തുകൊണ്ട് എന്ന് ഫരിസേയർ ചോദിച്ചപ്പോൾ ഇതിന് യേശു ചോദിച്ചത് 2 മറു ചോദ്യങ്ങളാണ്. അവ ഏതൊക്കെ? ചോദ്യം ഒരിക്കൽ കൂടി, സാപത്തിൽ നിഷിദ്ധമായത് അവർ ചെയ്യുന്നത് എന്തുകൊണ്ട് എന്ന് ഫരിസേയർ ചോദിച്ചപ്പോൾ ഇതിന് യേശു 2 മറു ചോദ്യങ്ങളാണ് അവരോട് ചോദിച്ചത്. അതെന്ത്? ഉത്തരം, ദാവീദും അനുചരന്മാരും കൈവശം ഒന്നുമില്ലാതെ വിശന്നു വലഞ്ഞപ്പോൾ എന്തു ചെയ്തുവെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ? 2, അബിയാദാർ പ്രധാന പുരോഹിതനായിരിക്കെ ദാവീദ് ദേവാലയത്തിൽ പ്രവേശിച്ച് പുരോഹിതന്മാർക്കല്ലാതെ മറ്റാർക്കും ഭക്ഷിക്കാൻ അനുവാദമില്ലാത്ത കാഴ്ചയൊപ്പം ഭക്ഷിക്കുകയും കൂടെയുള്ളവർക്ക് കൊടുക്കുകയും ചെയ്തില്ലേ എന്ന 2 ഉത്തരങ്ങളാണ്, മറുചോദ്യങ്ങളാണ് യേശു അവിടെ പറഞ്ഞത്. അടുത്ത 49-ാമത്തെ ചോദ്യം, ഇത് ചോദിച്ച ശേഷം യേശു പറഞ്ഞ മറുപടി എന്ത്? ഉത്തരം, സാപത്ത് മനുഷ്യന് വേണ്ടിയാണ്, മനുഷ്യൻ സാപത്തിന് വേണ്ടിയല്ല, മനുഷ്യപുത്രൻ സാപത്തിൻ്റെയും കർത്താവാണ്. അമ്പതാമത്തെ ചോദ്യം,
ആരാണ് ശാപത്തിൻ്റെയും കർത്താവ്? മനുഷ്യപുത്രൻ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, രണ്ടാമത്തെ പാഠത്തിൽ 50 ചോദ്യോത്തരങ്ങളാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഇതെല്ലാവരും പഠിച്ചു കഴിഞ്ഞ് എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് താഴെ കൊടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങൾ ഷെയർ ചെയ്യുക, മറ്റുള്ളവരിത് പഠിക്കട്ടെ. നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ നിറവിനാൽ വചനം പഠിച്ച് എല്ലാവർക്കും ഒരുപോലെ വിജയത്തിലേക്ക് എത്തിച്ചേരാം. നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ വാച്ച് ചെയ്തതിന് നന്ദി.